കണ്ണൂർ മട്ടന്നൂർ മണ്ണൂരിൽ റോഡിടിഞ്ഞ് അപകടം. 6 വർഷമായി നിർമ്മാണം പുരോഗമിക്കുന്ന റോഡ് നിർമ്മാണം പൂർത്തിയാക്കാഞ്ഞതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അപകട ഭീഷണിയിലായ തൊട്ടടുത്ത വീട്ടിലെ കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ ഇരിക്കൂറേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഏകദേശം 7 വർഷത്തോളമായി ഈ റോഡ് ഇതേപോലെ പുഴയിലേക്ക് ഇടിഞ്ഞതാണ് വലിയ തോതിൽ അപകട ഭീഷണിയാണ്. നിരന്തരമായി നാട്ടുകാരും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനടി ഈ പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അതുപോലെ തന്നെ പരാതികളുമെല്ലാം നിരന്തരം ഉയർത്തുന്നുണ്ടെങ്കിൽ കൂടി ഇത് 7 വർഷത്തോളമായി ഇതിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഇതിപ്പോഴും ഒരു അപകട ഭീഷണിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതിന് തൊട്ട് ചേർന്ന് തന്നെ, അതായത് ആ പ്രധാനമായും മണ്ണിടിഞ്ഞ ആ ഭാഗത്തിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട്. ആ വീടിനകത്തുള്ള വീടിൻ്റെ ചുമര് പോലും പലപ്പോഴായി വിണ്ടുകീറിയുള്ള ഒരു അനുഭവം പലപ്പോഴായിട്ട് അവരെല്ലാവരും തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ വ്യാപകമായ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനടി ഇതിനകത്തൊരു പരിഹാരം എന്നുള്ള രീതിയിൽ സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുമെല്ലാം നിർദ്ദേശിച്ച് അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, പരാതികൾ നിരന്തരം ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്നും നടപടി ഉണ്ടാവുന്നില്ല. ഓരോ തവണയും കരാർ എടുത്തിട്ടുള്ള കരാർ കമ്പനിയും അതുപോലെ തന്നെ കരാർ എടുത്തിട്ടുള്ള വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡറുകൾ പൂർത്തിയാക്കുകയും അതിനുശേഷം കരാർ തുക പോരാ എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയും അത്തരത്തിൽ അത് വീണ്ടും കരാർ തുക കൂട്ടി നൽകുന്ന ഒരു സമീപനമാണ് ഉണ്ടാവുന്നത്. പക്ഷേ പണി പൂർത്തിയാവുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ സാങ്കേതികമായി ഒരുപക്ഷെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. നാട്ടുകാരുടെ നമ്മുടെ പ്രതികരണം തേടാം. പ്രധാനമായി ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. തുടർച്ചയായി വർഷങ്ങളായി ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു, പക്ഷേ പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക, ഭീതിതമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും നമ്മളിവിടെ കാണുന്നത് നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഈ കാലവർഷക്കെടുതികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ മണ്ണൂരിൽ സംഭവിച്ചത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ, അതായത് സർക്കാർ വരുത്തി വെച്ച വലിയ ദുരന്തമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം 6 വർഷത്തിലധികമായി ഒരു റോഡിൻ്റെ പാർശ്വഭിത്തി തകർന്നിട്ട് അത് പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക്, അത്ര നീചമായ രീതിയിലേക്ക് ഒരു നാടിനെ അത്ര അവഗണനയോടെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പാലക്കാട് IIT ടീമും അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഇവിടെ പലതവണ വന്ന് പഠനം നടത്തി മുന്നോട്ട് പോയിട്ട് പോലും 6 മാസം കൊണ്ട് തീർക്കേണ്ട ഒരു പദ്ധതി 6 വർഷമായിട്ട് പൂർത്തിയാവാതെ നിൽക്കുന്നത് ആ അധികാരികളുടെ നിരുത്തരവാദിത്തമാണെന്ന് പറയാതെ വയ്യ. കാരണം ഒരു നാട് ഒറ്റപ്പെടുന്ന സാഹചര്യം മാത്രമല്ല, ഇവിടെ കടന്നു പോകുന്ന മറ്റു മേഖലകളിലേക്കൊക്കെ എയർപോർട്ട് റോഡിലൂടെ അതുപോലെ ഇരിക്കൂറിലേക്കൊക്കെ കടന്നു പോകേണ്ട ഒരുപാട് വാഹനങ്ങളും ഭാരവാഹനങ്ങളും കടന്നു പോകുന്ന മേഖലയാണ്. 2-3 വർഷമായി ഒറ്റവരി പാതയായി ഈ റോഡ് നിലനിർത്തുകയും അറ്റകുറ്റ പണികൾക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ഭാഗം, കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്ന ഭാഗം ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് പ്രതികരണമാണ് ഇപ്പോൾ നൽകുന്നത്.